വിജയരാഘവൻ ഒരു കാലത്ത് പാലക്കാട്ടെ കോൺഗ്രസിന് ശക്തമായ നേതൃത്വം കൊടുത്തു ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തിയ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ വി എസ് വിജയരാഘവന്റെ 80ാം ജന്മദിനത്തിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കൂടി ജന്മദിന ആശംസകൾ നേരാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധിയായി ഞാൻ അദ്ദേഹത്തെ ഈ ഒരു പൊന്നാടെ അണിയിക്കുകയാണ്. വി എസ് വിജയരാഘവൻ കോൺഗ്രസ്സുകാർക്ക് ഏട്ടനാണ്. വ്യക്തിപരമോ രാഷ്ട്രീയമോ എന്ന വേർതിരിവില്ലാതെ ഏതാവശ്യങ്ങൾക്കും ഏതു പാതിരാത്രിക്കും ആശ്രയിക്കാവുന്നൊരിടം. ആ ഹൃദയബന്ധത്തിന് അധികാരവും അംഗീകാരങ്ങളും ഒരിക്കലും തടസ്സമായിരുന്നില്ല. ഞാനപ്പോൾ ജോലിയൊന്നുമില്ല, അങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. 89-87 കാലഘട്ടത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് എൻ്റെ ഒരു കീറ ഷർട്ടായിരുന്നു, ഖദർ തന്നെ കീറ ഷർട്ടായിരുന്നു. കണ്ട നമ്മുടെ പ്രവർത്തകൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞിരുന്നു. അപ്പോൾ വിജയരാട്ടെ, ഞാൻ പെരുമ്പ് വരുന്ന കാലഘട്ടത്തിൽ പെരുമ്പ് ഇറങ്ങണ, നീ എവിടെ വരുന്നു ചോദിച്ചു. കാലഘട്ടത്തിൽ പോകണം, ഞാൻ ഫലങ്ങൾ ഇറങ്ങാതെ ആ കാലഘട്ടത്തിൽ അന്ന് വിജയരാട്ടെ എനിക്ക് മൈതാനത്തിൽ വെച്ച് 1000 രൂപ തന്നു. അതിന് ലക്ഷങ്ങൾ തന്നതിൻ്റെ ഒരു തുല്യമായിരുന്നു അന്ന് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. നല്ല കുടമർക്കുകയും എല്ലാം കൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും എല്ലാം ചെയ്ത് ഞാൻ നിൽക്കുന്നത് തന്നെ വിജയരാട്ടൻ്റെ പേരിലാണ്. വിജയരാട്ടനുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെ ആയത്. 2.5 പതിറ്റാണ്ടിലേറെ ജില്ലാ കോൺഗ്രസിൻ്റെ അമരക്കാരൻ, 1.5 പതിറ്റാണ്ടോളം ലോകസഭയിൽ പാലക്കാടിൻ്റെ പ്രതിനിധി, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, കയർ ബോർഡ് ചെയർമാൻ എന്നിങ്ങനെ പദവികളുടെ ഭാരമുള്ള കാലത്ത് വി എസ് ജനങ്ങളോടൊത്ത് ജനഹിതമറിഞ്ഞ് ജനങ്ങൾക്കിടയിലായിരുന്നു ജീവിച്ചത്. ഞാനും മലബാർ സുൻസിൽ കയറിയത് ഏട്ടൻ്റെ കയറാവി തന്നെയാണ്. എംപി ആയിരിക്കുന്ന കാലഘട്ടം തന്നെയാണ് ഞാൻ ആ മലബാർ സുൻസിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ നമ്മുടെ പ്രവർത്തകർ, പാർട്ടിയുടെ പ്രവർത്തകർ പല ജില്ലയിലെ പല ഭാഗത്തും കൂടിച്ചേർന്ന് 62 പേര് അന്ന് ആ ഇൻ്റർവ്യൂവിൽ, 100 ചിലർ ആൾക്കാർ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. എന്നാലും 62 പേര് ഏട്ടൻ്റെ ലിസ്റ്റിൽ പേരുള്ള ആൾക്കാർ അവിടെ ഇൻ്റർവ്യൂവിന് വന്നു. ഈ വന്നപ്പോൾ നോക്കുമ്പോൾ എല്ലാ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്മാരുടെ മക്കൾ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്, ഞാനും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു, അങ്ങനെ അവരുടെ മക്കൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ പാർട്ടി പ്രവർത്തകർ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. പക്ഷേ ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി മലബാർ സുൻസിൽ പോയപ്പോൾ ഈ 62 ആളും ആ ദിവസം ജോയിൻ ചെയ്യുകയാണ്. എൻ്റെ കുടുംബം വളരെ പിന്നെ താഴോട്ടുള്ള കുടുംബമാണ്. കൂലി പണിയെടുത്ത് എൻ്റെ അച്ഛനമ്മ എന്നെ പഠിക്കുന്ന സമയത്താണ് ഒക്കെ രക്ഷപ്പെടുത്തി പോയത് കാട്ടനാണ്. അടിത്തറയുള്ള അപൂർവം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് വി എസ് വിജയരാഘവൻ. ഗ്രാമാന്തരങ്ങളിലെ ഓരോ സഹപ്രവർത്തകൻ്റെയും പേരെടുത്തു വിളിക്കത്തക്ക ആത്മബന്ധം. പ്രവർത്തകർ പറയുന്നതെന്തും ക്ഷമയോടെ കേൾക്കാനുള്ള മനസ്സ്, ഇഷ്ടവും ഇഷ്ടക്കേടുകളും തുറന്നു പറയുന്ന ശീലം. പാലക്കാടിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വിജയരാഘവനെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഏത് കാര്യങ്ങളും, ഏത് പ്രശ്നങ്ങളും, ഏത് പാതിരാതയ്ക്ക് ഫോൺ വിളിച്ചാലും അത് കൃത്യമായി എടുക്കുകയും. അമ്മേ ഞങ്ങൾ പോകുന്നു, കണ്ടില്ലെങ്കിൽ കരയല്ലേ. 1957 കാലഘട്ടത്തിൽ ഒരണ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിദ്യാർത്ഥി മനസ്സുകളെ ആവേശോജ്വലമാക്കിയ ഈ മുദ്രാവാക്യം കോഴിക്കോട് ദേവഗിരി ഹൈസ്കൂളിൻ്റെ മുറ്റത്ത് മുഴക്കിയാണ് വി ജി സുകുമാരൻ്റെയും കോച്ചിയുടെയും മകൻ വി എസ് വിജയരാഘവൻ രാഷ്ട്രീയത്തിൽ ഹരിശ്രീ കുറിച്ചത്.
വിമോചന സമരകാലത്തെ ജയിൽവാസത്തിലൂടെ വിജയരാഘവനിലെ വിദ്യാർത്ഥി നേതാവിനെ കേരളം തിരിച്ചറിഞ്ഞു. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി എസ് ദേവൻ 17-കാരനായ വിജയരാഘവന് മാനദണ്ഡങ്ങൾ മറികടന്ന് അംഗത്വം നൽകി ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്തു നിർത്തി. വിജയരാഘവൻ അറസ്റ്റ് ചെയ്തു എന്നുള്ളതിലല്ല അതിനേക്കാളും പ്രാധാന്യം, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വ്യതിയാനം ഉണ്ടാക്കാൻ സാധിച്ചു. അന്ന് എൻ്റെ പിതാവ് എസ് എൻ ഡി പി യോഗം പ്രസിഡൻ്റാണ്. ഈ അറസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം കോട്ടയത്ത് വെച്ച് എസ് എൻ ഡി പി യോഗം ചേരാൻ നിൽക്കുന്നു. അന്ന് ആർ ശങ്കർ എസ് എൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും കെ പി സി സിയുടെ പ്രസിഡൻറ്റുമാണ്. ആ യോഗത്തിൽ വലിയൊരു നിർണായക തീരുമാനം, അന്ന് എസ് എൻ ഡി പിയിൽ മുഴുവൻ കോൺഗ്രസ്സുകാരല്ല, അന്ന് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എമാർ വരെ ഡയറക്ടർ ബോർഡിലുണ്ട്. അപ്പോൾ തീരുമാനം എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് രാവിലത്തെ മലയാള മനോരമയിൽ ഫ്രണ്ട് പേജിൽ ബോക്സ് ന്യൂസിൽ എസ് എൻ ഡി പി യോഗം പ്രസിഡൻറ്റിൻ്റെ പുത്രൻ അറസ്റ്റ് വരിച്ചിരിക്കുന്നു, വി എസ് വിജയരാഘവൻ എന്നുള്ള വാർത്ത വന്നു. അത് കോട്ടയത്തന്ന് മലയാള മനോരമ പാലക്കാട് പോലും ഏജൻ്റോ പ്രചരണമില്ല. അതുകൊണ്ട് അപ്പോൾ ഇനി എന്താ ചർച്ച? അപ്പോൾ വലിയൊരു ചർച്ചയ്ക്ക് പ്രാധാന്യമില്ലാതെ തന്നെ അതിലവിടെ ഇഷ്ടമുള്ളവർക്ക്, ഇതിൽ രാഷ്ട്രീയപരമായി ഇഷ്ടമുള്ളവർക്ക് സമരം ചെയ്യേണ്ടവർക്ക് സമരം ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാണ്ടിരിക്കാം എന്നുള്ളൊരു തീരുമാനം, ആ തീരുമാനം എടുക്കാൻ ഉള്ള എൻ്റെ ഈ അറസ്റ്റാണ് തീരുമാനം. 1960-61 കാലത്തെ സംഘടനാ തിരഞ്ഞെടുപ്പ് വിജയരാഘവൻ്റെ നേതൃസ്ഥാനത്തേക്കുള്ള കടന്നുവരവിന് നിമിത്തമായി. സമവായ സ്ഥാനാർത്ഥിയായാണ് വിജയരാഘവൻ്റെ രംഗപ്രവേശം. വി എസ് കുഴൽമന്നം മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. കുഴൽമന്നത്തിൻ്റെ ചുവന്ന മണ്ണിൽ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും മറികടന്ന് ത്രിവർണ പതാക ഒന്നൊന്നായി ഉയർന്നു. ഗാന്ധിയും നെഹ്റുവും ഓർമ്മകളായി ചുവന്ന മണ്ണിൽ പെയ്തിറങ്ങി. ശക്തമായ ഒരു മത്സരത്തിൽ കൂടെ ബൂത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്നു. അങ്ങനെ ബൂത്തിൻ്റെ പ്രതിനിധികളുള്ള സമ്മേളനം കുളവൻ്റെ മുക്കിൽ വെച്ച് കൂടി വന്ന് ഞാൻ ഒരു സ്ഥാനാർത്ഥിയാകാനോ മണ്ഡലം പ്രസിഡൻ്റാകാനോ ആഗ്രഹിച്ചു പോയതല്ല. കേട്ടനഞ്ചന്മാരായ ടി എ ബാബദാസ് ബാലകൃഷ്ണനും സോമചൂർണ്ണനും രണ്ടുപേരും മണ്ഡലത്തേക്ക് വേണമെന്നുള്ള തർക്കമായപ്പോൾ അപ്പോൾ അവിടെ കൂടിയവർ പറഞ്ഞു ഒരാൾ കെ പി സി എടുക്കും, ഒരാൾ മണ്ഡലം കൊടുക്കുന്നു. അതിന് രണ്ടിനും സോമചൂർണ്ണൻ വഴിപ്പെട്ടില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്താം അല്ലെങ്കിൽ എന്ന് ഉള്ള ഇത് വന്നപ്പോൾ പുത്തനൂർ കുമരഞ്ഞെടുത്ത് രാവണ്ടിക്കുട്ടിമേനോൻ പറഞ്ഞു ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ ഇവിടെ പ്രതിനിധികൾ തീരുമാനിക്കും, നിങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, ഞങ്ങൾ ഒറ്റ തീരുമാനമേ ഉള്ളൂ. ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് വി എസ് വിജയരാഘവൻ ഈ കുട്ടിനെയാണ് ഞങ്ങൾ നിയമിക്കുന്നത്. അന്ന് എനിക്ക് പ്രായം 20 വയസ്സ് താഴെയാണ്. വിജയരാഘവനിലെ സംഘാടകനെ തിരിച്ചറിഞ്ഞ മുൻ MLA AP ശിവരാമകൃഷ്ണൻ, സിനി സൗണ്ട് രാമകൃഷ്ണൻ, നല്ലേപ്പുള്ളി നടരാജൻ തുടങ്ങിയ നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് 1965 വിജയരാഘവൻ KPCC അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആത്മാർത്ഥതയും കഠിനാധ്വാനവും VSനെ വേറിട്ടു നിർത്തി. സംഘർഷഭരിതമായ പാലക്കാടൻ കാർഷിക മേഖലയെ സൗഹൃദാന്തരീക്ഷത്തിലേക്ക് നയിക്കാനുള്ള നിയോഗം കർഷക കുടുംബത്തിൽ പിറന്ന വിജയരാഘവനെ തേടിയെത്തി. VS കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി. കാറും കോളും നിറഞ്ഞ പാടശേഖരങ്ങൾ, കൃഷിയിടത്തിലെ സമരങ്ങൾ, പാടവരമ്പിലെ വെടിവെപ്പ്, കർഷക ഭവനങ്ങളിലെ സിവിൽ സപ്ലൈസ് പോലീസ് റൈഡുകൾ, 1974
പാലക്കാടൻ കാർഷിക മേഖലയിലെ നേർചിത്രങ്ങളാണിത്. കർഷക ദ്രോഹ സമരങ്ങളുടെ രാഷ്ട്രീയം തുറന്നുകാട്ടിയും കർഷക വിരുദ്ധ നിലപാടുകൾ ചോദ്യം ചെയ്തു കർഷക സമൂഹത്തിൻ്റെ വിശ്വാസം വി എസ് വീണ്ടെടുത്തു. കൃഷി ഉപേക്ഷിച്ച പലരും വീണ്ടും വിത്തെറിഞ്ഞു. തൊഴിൽ ദിനങ്ങൾ തിരിച്ചു കിട്ടിയതോടെ തൊഴിലാളികളുടെ മനം നിറഞ്ഞു. പാടങ്ങൾ ശാന്തമായി. കോൺഗ്രസ് പ്രസ്ഥാനം പിന്നിട്ട വഴികളിലെ പിളർപ്പുകളാണ് വി എസ് വിജയരാഘവനിലെ രാഷ്ട്രീയ നേതാവിനെ സ്ഫുടം ചെയ്തെടുത്തതും സംസ്ഥാന രാഷ്ട്രീയത്തിലെ അവിഭാജ്യ ഘടകമാക്കിയതും. അഡ്വക്കേറ്റ് സി എസ് ദേവൻ, കെ ശങ്കരനാരായണൻ, സി വി രാമചന്ദ്രൻ, കെ ഗോവിന്ദൻകുട്ടി മേനോൻ, കെ പി ഗംഗാധരമേനോൻ തുടങ്ങി അക്കാലത്തെ തലയെടുപ്പുള്ള നേതാക്കളെല്ലാം 1969 പിളർപ്പിൽ ഇന്ദിരാ വിരുദ്ധ പക്ഷത്ത് നിലയുറപ്പിച്ചപ്പോൾ പി ബാലനൊപ്പം എതിർചേരിയിലായിരുന്നു വി എസ്. രാഷ്ട്രീയ മാറ്റങ്ങളും പാഠങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ടുള്ള യാത്ര. 1978 പിളർപ്പ് വിജയരാഘവൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവായി. കഴിഞ്ഞ കാലമത്രയും വഴിവിളക്കുകളായി തെളിഞ്ഞ നേതാക്കളുടെ സാമീപ്യമില്ലാത്ത യാത്രയുടെ തുടക്കമായിരുന്നു അത്. വിജയരാഘവൻ ഇന്ദിരാ വിഭാഗം പ്രവർത്തനങ്ങളുടെ ജില്ലയിലെ അമരക്കാരനായി. വി എസിൻ്റെ ഫിയറ്റ് കാർ ജില്ലയുടെ മുക്കിലും മൂലയിലും എത്തി. പ്രവർത്തകരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച വിജയരാഘവൻ ജനങ്ങളുടെ നേതാവായി വളർന്നു. 1979 ഫെബ്രുവരിയിൽ കെ എസ് യുവിൻ്റെ സംസ്ഥാന സമ്മേളനം നടത്തണം. ശ്രീ കാർത്തികേയൻ പ്രസിഡൻ്റായിട്ടുള്ള ആ കെ എസ് യുവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റുമാണ്. ആ സമയത്ത് ആരേറ്റെടുക്കും കെ എസ് യുവിൻ്റെ സംസ്ഥാന സമ്മേളനം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറി. പാലക്കാട് വെച്ച് സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ആ സമ്മേളനം നടത്തിയതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അധികാരമില്ലാത്ത ഇന്ദിരാഗാന്ധി കെ എസ് യുവിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരികയാണ്. ഇന്ദിരാഗാന്ധി കേസുകൾ കഴിഞ്ഞ് തീഹാർ ജയിലിൽ നിന്ന് മോചിതയായ ശേഷം പിന്നെ പങ്കെടുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പരിപാടിയാണത്. സമ്മേളനം വളരെ നന്നായി നടത്തുന്നതിൽ ഡി സി സി പ്രസിഡന്റ് നിലയിൽ കെ എസ് യു പ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് ഒരു ഡി സി സി പ്രസിഡന്റ് നിലയിൽ ഉപദേശങ്ങൾ നൽകുകയല്ല, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ തന്നെ നിന്ന് ആ സമ്മേളനം വിജയിപ്പിച്ചതിൽ ശ്രീ വി എസ് വിജയരാഘവന് ഗണ്യമായ ഒരു പങ്കുണ്ട്. 1978 ജില്ലാ കോൺഗ്രസിൻ്റെ അമരക്കാരനായി. 1982 മുതൽ 1984 വരെ കെ പി സി സി ജനറൽ സെക്രട്ടറി. 1984 മുതൽ 1988 വരെ കെ പി സി സി വൈസ് പ്രസിഡൻ്റ്. 1988 മുതൽ 2007 വരെ ഡി സി സി പ്രസിഡൻ്റ്. 1992 മുതൽ ഇന്ന് വരെ എ ഐ സി സി അംഗമായി തുടരുന്നു. നേതൃസ്ഥാനങ്ങളിൽ ഇരുപ്പുറയ്ക്കാതെ അവിചാരിതമായി പലർക്കും പടിയിറങ്ങേണ്ടി വരുന്ന രാഷ്ട്രീയ ഭൂമികയിൽ വിജയരാഘവൻ അത്ഭുതമാണ്. 2.5 പതിറ്റാണ്ട് കാലമാണ് വി എസ് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിച്ചത്. സമരങ്ങളിലൂടെ, സംഘാടനത്തിലൂടെ ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വി എസ് പുതിയൊരധ്യായമെഴുതി. 1988 ലാത്തിചാർജ് ഒരു ഉദാഹരണം മാത്രം. നയനാർ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ 17 നവംബർ കലക്ട്രേറ്റിലേക്ക് പിക്കറ്റ് ചെയ്ത 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും എം പിയുമായ വിജയരാഘവൻ അവരിലൊരാളായി മർദ്ദനമേറ്റുവാങ്ങി. ആ സമരം ലോക്സഭയിലും നിയമസഭയിലും സഭയ്ക്ക് പുറത്തും ചർച്ചയായി. സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ലീഡർ ഭഗവാൻ കെ കരുണാകരൻ, അന്നത്തെ കെ പി സി സിയുടെ പ്രസിഡന്റ് എ കെ ആൻ്റണി ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും എല്ലാ
ജനപ്രതിനിധികൾ മാത്രം രാവിലെ 8 മണി തുടങ്ങി രാത്രി 8 മണി വരെ സെക്രട്ടറിയുടെ പണിക്ക് ഒരു ജനപ്രതിനിധി ആൾക്കാർ ഒഴുക്കായിരുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ലാത്തി ചാർജ് പോന്നു. അന്നത്തെ എസ് പി ജേക്കബ് പൊന്നൂസ് പോന്നു. ഇവരെ ഉമ്മർത്ത് വെച്ച് എന്നെ അടിച്ചു. കെ എ ചന്ദ്രനെ അടികൊണ്ടു. ഏറ്റവും മുമ്പിലിരിക്കുന്ന ഇതൊന്നും അറിയാണ്ടിരിക്കുന്ന അവിടെ ഭഗവാനായ ശങ്കർജി, സുന്നാജി, പാലാട്ടൻ തുടങ്ങിയ നിരവധി പേർക്ക് അടികൊണ്ടു. ശ്രീ വിജയരാഘവൻ ഡി സി സി പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഒരു സമരം സിവിൽ സ്റ്റേഷനിലേക്ക് നടന്നു. അന്ന് സിവിൽ സ്റ്റേഷൻ ഇതുപോലത്തെ ചുറ്റുമതിലുകളില്ല. അവിടെ എത്തിയപ്പോഴാണ് പോലീസ് തടയുകയും പോലീസുമായിട്ടുള്ള ബലപ്രയോഗത്തിലൂടെ തന്നെ സിവിൽ സ്റ്റേഷനകത്ത് കയറി ഇന്ന് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പലരും കയറി നിന്ന് സംസാരിക്കുന്ന ആ മരത്തിൻ്റെ മുകളിൽ മരത്തിൻ്റെ തിട്ടിൽ കയറി നിന്ന് അവിടെ നിന്നാണ് ഡി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ അദ്ദേഹവും ശ്രീ വെള്ളീച്ചരനും അന്ന് സംസാരിച്ചത്. അത് ക്രൂരമായ ഒരു ലാത്തി ചാർജിന് ഇടയാക്കുകയും ഒട്ടേറെ 100 കണക്കിന് പ്രവർത്തകർ ലാത്തി ചാർജിന് ഇരയായി ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുകയുമുണ്ടായി. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ അന്തരീക്ഷം. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയത്. കേരള രാഷ്ട്രീയത്തിലെ അതികായൻ ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാട് മത്സരിക്കാൻ തിരഞ്ഞെടുത്തത് ആലത്തൂരാണ്. നമ്പൂതിരിപ്പാടിനെതിരെ ആലത്തൂരിൽ മത്സരിക്കുന്നതാര് എന്ന ചോദ്യത്തിന് വിജയരാഘവൻ എന്ന ഉത്തരം കണ്ടെത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഇടത് MLA ആർ കൃഷ്ണന് 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയ ഇടതിൻ്റെ ഉരുക്കുകോട്ടയായ ആലത്തൂരിൽ വിജയരാഘവൻ കന്നിയംഗത്തിനിറങ്ങി. പശുവും കിടാവുമായിരുന്നു ചിഹ്നം. ആലത്തൂർ പതിവ് തെറ്റിക്കാതെ EMS തുണച്ചെങ്കിലും 1999 വോട്ടെന്ന ഭൂരിപക്ഷത്തിലെ കുറവ് വിജയരാഘവൻ്റെ വിജയമായിരുന്നു. എൻ്റെ വിജയം സാങ്കേതികം മാത്രമാണ്. യഥാർത്ഥ വിജയം VS വിജയരാഘവൻ്റേതാണ്. കൗണ്ടിംഗ് സ്റ്റേഷന് പുറത്തെത്തിയ EMS വാക്കുകൾ ഇങ്ങനെയായിരുന്നുവെന്ന് VS ഓർത്തെടുക്കുന്നു. ഞാൻ RD ഓഫീസിലാണ് നോമിനേഷൻ കൊടുത്ത് ഞാൻ ഇറങ്ങി വരുന്നു. EMS കയറി വരികയാണ്. കൈ കൊടുത്ത് വലിയ ഇതിൽ വന്നു. അവിടെ EMS പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്, വ്യക്തിപരമല്ല. വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, അത് പാലിക്കണം. ഞാൻ പറഞ്ഞാൽ എനിക്ക് അതിലൊരു പ്രയാസമില്ല, ഞാനത് അത് നോക്കിക്കൊള്ളാം. അദ്ദേഹം പറഞ്ഞു ഞാനും അത് നോക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം നോമിനേഷൻ കൊടുക്കാനും പോയി. ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് എൻ്റെ പണം ഫ്രണ്ടിലേക്ക് പേസ്റ്റ് ചെയ്ത് EMS പുറമ്പാ പോയി മലയാള മനോരമയിൽ ഫ്രണ്ട് പേജിൽ വാർത്ത. ആ വാർത്തയിൽ നരിക്ക് മുമ്പിലോട്ട് ആട്ടുമുട്ടിയതാണ്. EMS വീറോടെ പോരാടി നേടിയ കരുത്തും പകിട്ടും VS തുണച്ചു. 1980 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ടി ശിവദാസ മേനോനെ പരാജയപ്പെടുത്തി വിജയരാഘവൻ കന്നി വിജയം നേടി ലോകസഭയിൽ പാലക്കാടിൻ്റെ ശബ്ദമായി. 84 തിരഞ്ഞെടുപ്പിലും 91 തിരഞ്ഞെടുപ്പിലും വിജയം വിജയരാഘവനൊപ്പമായിരുന്നു. 1989, 96, 2001 ലോകസഭാ തിരഞ്ഞെടുപ്പുകളിലും 2001 നിയമസഭാ തിരഞ്ഞെടുപ്പിലും VS കാലിടറി. 89 പരാജയം 1286 വോട്ടിനെങ്കിൽ 2001 പരാജയം വെറും 21 വോട്ടിനായിരുന്നു. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായിട്ടും അന്ന് വിജയരാഘവൻ്റെ പരാജയമുറപ്പിച്ചത് സ്വന്തം പാർട്ടിയിലെ ഗ്രൂപ്പിസമായിരുന്നു. മുൻ MP എന്ന പദം മുറുകെ പിടിച്ച് ലോകസഭയുടെ പടിയിറങ്ങിയ MPമാരുടെ കൂട്ടത്തിൽ വിജയരാഘവൻ്റെ പേരു കാണില്ല. ചൂണ്ടിക്കാണിക്കാൻ ഒട്ടേറെ നേട്ടങ്ങൾ കൈപ്പിടിയിലൊതുക്കിയാണ്
വി എസ് പാർലമെൻറ്റിൻ്റെ പടിയിറങ്ങിയത്. പാലക്കാട് നാം ഇന്നു കാണുന്ന അഭിമാന സ്തംഭങ്ങളിൽ പലതിലും വി എസിൻ്റെ കൈമുദ്രയുണ്ട്. എഫ് സി ആർ ഐ കഞ്ചിക്കോട്, ഒലവക്കോട്, കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ജവഹർ നവോദയ വിദ്യാലയം, ഹിന്ദുസ്ഥാൻ ബോട്ടിലിംഗ് പ്ലാന്റ്, ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവം, 10-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്ന കഞ്ചിക്കോട് വ്യവസായ മേഖല, അഹാട്സ്. ഇന്ത്യയിൽ എല്ലാ പഞ്ചായത്തിലും അംഗൻവാടി ആരംഭിച്ച ആദ്യ ലോക്സഭാ മണ്ഡലം എന്നിങ്ങനെ ഒട്ടേറെ നേട്ടങ്ങൾ. എം പി ഫണ്ടില്ലാത്ത കാലത്താണ് വി എസ് ഈ നേട്ടങ്ങളെല്ലാം പാലക്കാടിനു സമ്മാനിച്ചത്. പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, ക്രിമിനൽ നിയമ ഭേദഗതി ബിൽ സെലക്ട് കമ്മിറ്റി, കൊമേഴ്സും റെയിൽവേയും, സിവിൽ ഏവിയേഷനും ടൂറിസവും, എം പി ഡി എ കമ്മിറ്റി, റബ്ബർ ബോർഡ്, കോഫി ബോർഡ്, ഏലം ബോർഡ് തുടങ്ങി ലോക്സഭയിലെ വിവിധ കമ്മിറ്റികളിലെ അംഗവും കേരളത്തിലെ കോൺഗ്രസ് എം പിമാരുടെ കൺവീനറുമായിരുന്നു വി എസ്. പാർലമെൻറ്റേറിയനായുള്ള അനുഭവ സമ്പത്തും ഡൽഹിയിലെ ഉന്നത ബന്ധങ്ങളുമാണ് നഷ്ടത്തിലായ കയർബോർഡിൻ്റെ തലപ്പത്ത് വിജയരാഘവനെ പ്രതിഷ്ഠിച്ചത്. വിൽപ്പനയിലെ കുറവും ചകിരി ലഭ്യമല്ലാത്തതിനെയും തുടർന്ന് പ്രതിസന്ധിയിലായ കയർബോർഡിനെ ലാഭത്തിലാക്കി ആധുനികവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് വി എസ് ചെയർമാനായിരിക്കെയാണ്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഉൾപ്പെടെ ഗാന്ധി കുടുംബാംഗങ്ങളുമായും ദേശീയ സംസ്ഥാന നേതാക്കളുമായും അടുത്ത ബന്ധമാണ് വി എസിനുള്ളത്. സർവശക്തിയായ ഇന്ദിരാഗാന്ധിൻ്റെ ആഫീസിലും രാജീവ് ഗാന്ധിൻ്റെ ആഫീസിലും നരസിംഹറാവുവിൻ്റെ ആഫീസിലും ഒരു അപ്പോയിൻമെൻ്റ് ഇല്ലാതെ കാണാൻ പോകാൻ പറ്റുന്ന ചുരുക്കം ചില എം പിമാരുടെ ഒരാളാണ് ഞാൻ. സഹകരണ ട്രേഡ് യൂണിയൻ രംഗത്തിന്നും നിറസാന്നിധ്യമാണ് വി എസ്. എരുമയൂർ സഹകരണ ബാങ്ക് പ്രസിഡൻ്റായി 50 വർഷം പിന്നിടുന്ന വിജയരാഘവൻ ഐ ടി ഐ, ഇൻസ്ട്രുമെൻറ്റേഷൻ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ ശബ്ദമാണ്. വിജയരാഘവൻ പിന്നിട്ട വഴികളിലെല്ലാം അദൃശ്യ സാന്നിധ്യമാണ് സൗമിനി വിജയരാഘവൻ. രാഷ്ട്രീയം പറഞ്ഞും കലഹിച്ചും പിന്നിട്ട 59 വർഷത്തിൽ ഇന്നുവരെ രാഘവേട്ടൻ്റെ ഇഷ്ടങ്ങൾക്കെതിരു നിന്നിട്ടില്ല സൗമിനി. വിജയരാഘവൻ, സൗമിനി ദമ്പതിമാർക്ക് 3 മക്കളാണ്. വി വി മഞ്ജുള, വി വി പ്രീത, വി വി ശ്യാം. ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ തന്നെ എന്നെ കൊണ്ട് വിജയരാഘവൻ ചോദിച്ചത്, ഞാൻ മണ്ഡലം പ്രസിഡൻ്റാണ് രാഷ്ട്രീയത്തിൽ, അത് പല സ്ഥലത്തും പോകേണ്ടതായിട്ട് വരും, ചിലപ്പോൾ വൈകും, ചിലപ്പോൾ നേരത്തെയാവും, ഇതിനൊക്കെ തയ്യാറാണ്, അത് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ശരിയാണ്, ഞാൻ സമ്മതിച്ചു, ഞാൻ എവിടെ രാഷ്ട്രീയത്തിൽ പോകണ്ടെങ്കിലും എനിക്ക് വിരോധമില്ല എന്നുള്ളത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭാവി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കൂടുതൽ എൻകറേജ് ചെയ്തു. ഒരു പുരുഷായുസ് മുഴുവൻ അധികാരങ്ങൾക്കും അംഗീകാരങ്ങൾക്കുമൊപ്പം സഞ്ചരിച്ച വടക്കുംപുറം സുകുമാരൻ വിജയരാഘവൻ ജനഹൃദയങ്ങളിൽ ഇന്നും ഏട്ടനാണ്, അവരുടെ സ്വന്തം ഏട്ടൻ.